നികേഷ, മാസപ്പടി കേസ് തീർന്നിട്ടില്ല. അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. കുഴൽനാടൻ മുന്നോട്ട് വെച്ച ചില, അതായത് മാസപ്പടിയും അല്ലെങ്കിൽ കരിമണൽ അവിടെ പിന്നെ ആലപ്പുഴ തീരത്ത് കരിമണൽ എടുക്കുന്നതും സംബന്ധിച്ച് ഈ അഴിമതിയുടെ കാരണം അതാണെന്ന് പറഞ്ഞുകൊണ്ട് കുഴൽനാടൻ കൊടുത്ത കേസാണ്. മറ്റേത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നുണ്ട്, അത് തീർന്നിട്ടൊന്നുമില്ല. അങ്ങനെ ആരും സന്തോഷിക്കുകയെ ഒന്നും വേണ്ട. ഇവിടെ ഞാൻ ഇത് മാതൃഭൂമിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഒരല്പം പരിഹാസ രൂപേണ ശ്രീ അനിൽകുമാർ സി പി എമ്മിൻ്റെ പ്രതിനിധി അതിനെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. മാതൃഭൂമി ഇത് റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് സർ ഈ വിഷയം ആളുകൾ അറിഞ്ഞതും ഈ ഡ്രൈ ഡേ തീരുമാനിക്കാനുള്ള ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഏതാണ്ട് പിന്നാക്കം പോകുന്നതായിട്ട് മന്ത്രിമാരുടെയും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെയും ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതും യാതൊരു സംശയവും വേണ്ട. മാതൃഭൂമിയിൽ ഈ റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മാതൃഭൂമി ഇവിടെ ഏതെങ്കിലും ഒരു മാധ്യമം, ഇനി റിപ്പോർട്ടർ ആയിക്കോട്ടെ, റിപ്പോർട്ടർ ചാനൽ അത് കിട്ടിയാൽ ചെയ്യുമായിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ചെയ്തിരുന്നെങ്കിൽ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടക്കാതെ പോകുന്നത്. ഇത് ജനങ്ങളറിഞ്ഞു. ഇതിനെ പിന്നെ ഒരു വലിയ കൊള്ള, ചെറിയ കൊള്ളയൊന്നുമല്ല. ഇവിടെ സി അനിൽകുമാർ ചോദിച്ചു ഈ സർക്കാർ വന്നതിന് ശേഷം എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തോന്ന്. യു ഡി എഫ് സർക്കാർ 100,000 500,000 5.25 ഇവർ 500,000 2.25 അത് വളരെ സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഈ ഗവൺമെൻറ് ബാർ ഉടമകൾക്ക് അനുകൂലമായി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോൾ ലൈസൻസുകൾ റദ്ദാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ബാറുകളുടെ ഏതാണ്ട് ഇരട്ടിയോളം ബാറുകൾ ഇവിടെ കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. 2016 തിരഞ്ഞെടുപ്പിൽ സിനിമാ താരങ്ങളായ നമ്മുടെ കെ പി എസ് സി ലളിതയുടെയും ഇന്നസെൻ്റ് ഏട്ടൻ്റെയും ഒക്കെ അവരെ മോഡലുകളാക്കിക്കൊണ്ട് നടത്തിയ പരസ്യത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുമെന്നാ. കുറയ്ക്കുകയാണോ ചെയ്തത്? അതുതന്നെയാണ് മധ്യമേഖലയിൽ ഈ സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് താങ്കൾ പറഞ്ഞു ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് മീറ്റിങ്ങുകൾ നഷ്ടപ്പെടുന്നു, ഫ്രൈഡേയുടെ പ്രയോജനം അതുണ്ടോ ഇല്ലയോ, അതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോഴും സർ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് അല്ല സർ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ് സർ ടൂറിസം കൊടുക്കുക? ടൂറിസത്തിൻ്റെ അഭിപ്രായം ഉണ്ടാവണം. അത് ടൂറിസം മാത്രമല്ലല്ലോ, മറ്റു വകുപ്പുകളില്ലേ, വ്യവസായ വകുപ്പില്ലേ, മൊളാസസ് പോലെയുള്ള സാധനങ്ങൾ ഡിസ്റ്റിലറികൾക്ക് സപ്ലൈ ചെയ്യുന്നതിൻ്റെയും മാത്രം മറ്റും ഉത്തരവാദിത്തം ഇപ്പോഴും വ്യവസായ വകുപ്പിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോഗ്യ വകുപ്പിനില്ലേ, മരുന്നിൻ്റെ ഉൽപ്പാദനത്തിന് നമ്മൾ സ്പിരിറ്റ് കൊടുക്കുന്നില്ല. അങ്ങനെ പല പല വകുപ്പുകൾ ഈ മദ്യവുമായി ബന്ധപ്പെട്ട്, മദ്യ വ്യവസായവുമായി ബന്ധപ്പെട്ടുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കും. ചോദിച്ചതിന് ശേഷം തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക. പക്ഷേ ഇവിടെ സംഭവിച്ച ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്മേലൊരു റിപ്പോർട്ട് കൊടുക്കാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് പിന്നെ എക്സൈസ് കമ്മീഷണർ അല്ലെ, എക്സൈസിന് വകുപ്പിനൊരു സെക്രട്ടറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊക്കെ പിന്നെ എന്തിനാണ്? എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി? ഈ മന്ത്രി അറിയുന്നില്ല ഇതൊന്നും. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ളൊരു നയ രൂപവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ ടൂറിസം ഡയറക്ടർ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം യോഗം വിളിച്ചു കൂട്ടുന്നതും ചർച്ച ചെയ്യുന്നതും ഇദ്ദേഹം അറിഞ്ഞില്ലേ? ആ ഞെട്ടലിൽ നിന്നാണ് അദ്ദേഹം പിന്നെ പോലീസ് ഡി ജി പിക്ക് കത്തയക്കുന്നത്. അവിടെ ഈ ബന്ധമാകും ഗൂഢാലോചനയാണ് അന്വേഷിക്കുന്നത്. ശ്രീ അനിൽകുമാർ പറയുന്നത് കേട്ടാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എം, മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കുഴപ്പക്കാരാണ്. സി പി എം ഈ അബ്കാരികളുടെ യാതൊരു പണവും പറ്റുന്നില്ല എന്നാണ് തോന്നുക. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ഏറ്റവും വലിയ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് കേരളത്തിലെ ബാർ ഉടമകളും അബ്കാരികളുമാണ്, ഡിസ്റ്റിലറി ഉടമകളുമാണ്. ഞാൻ മാതൃഭൂമിയിലെ ജോലി ചെയ്യുമ്പോൾ ഒരു വാർത്തയ്ക്ക് വേണ്ടി, അതൊരു പരമ്പരയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഞാനിപ്പോൾ കൃത്യമായിട്ട് ആ വിഷയം ഓർക്കുന്നില്ല, ഞാൻ ധാരാളം പിന്നെ ബാർ ഉടമകളുമായും അല്ലെങ്കിൽ അസോസിയേഷൻ്റെ പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ അവരെല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്. യു ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ സംഭാവനയുടെ 60% യു ഡി എഫിന്, എൽ ഡി എഫിന് 40%. അന്ന് ബി ജെ പിക്ക് ഇത്രയും ശക്തിയില്ല ഞാൻ ഈ അന്വേഷണം നടത്തുന്ന കാലത്ത്. ഇപ്പം ബി ജെ പിക്ക് ഉണ്ടാവും, അവിടെ പെർസെൻറ്റേജിൽ മറിച്ചാണ്. ഇനി എൽ ഡി എഫ് ആണെങ്കിൽ അവർക്ക് 60, യു ഡി എഫിന് 40. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പണം വാങ്ങിയിട്ടില്ലേ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും? ഈ അബ്കാരികളുടെ കയ്യിൽ നിന്ന് പിരിവ് നടന്നിട്ടില്ലേ? ബാർ ഉടമകൾ പൈസ കൊടുത്തിട്ടില്ലേ? വാങ്ങിയിട്ടില്ലേ?
സി അൽകുമാർ അഭിമാനത്തോടെ പറഞ്ഞു, 2016 ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ പുതിയ പഴയ റദ്ദാക്കപ്പെട്ട ലൈസൻസുകളെല്ലാം പുനഃസ്ഥാപിച്ചു കൊടുത്തപ്പോൾ ഒരു പൈസയും വാങ്ങിച്ചു വന്നു. അതിനു മുമ്പ് തന്നെ പൈസ വാങ്ങിച്ചിരുന്നു എൽ ഡി എഫ്. ഏത് മുന്നണി, ഏത് രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ നിന്നുള്ളത്? ആരാണ് അബ്കാരികളുടെയും അല്ലെങ്കിൽ ബാർ ഉടമകളുടെയും കള്ളുഷാപ്പുകാരുടെയും ഇപ്പോൾ വലിയ വരുമാനം ഉണ്ടാവില്ല, ഡിസ്റ്റിലറികളുടെയും പൈസ വാങ്ങാത്ത ആരാണുള്ളത്? ഇവരെല്ലാവരുടെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും, അന്ന് എന്നോട് അവർ പറഞ്ഞത് രണ്ട് തവണയാണ് കൃത്യമായിട്ട് ഇത് കൊടുക്കുക. തിരഞ്ഞെടുപ്പൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്ന 5 വർഷത്തിലൊരു ഓണത്തിനും മറ്റൊരു പ്രത്യേക ദിവസവും. അതായിരുന്നു അവരെ ഇത് എല്ലാവരും അംഗീകരിച്ച ഒരു രീതിയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇവിടെ നെഞ്ചു വിരിച്ചു പറയാൻ പറ്റുമോ? ഇവിടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു പാർട്ടി ഇവരുടെ പണം വാങ്ങാത്തത്? ഇനിയിപ്പോൾ അനിമോനൊക്കെ മാറ്റി പറഞ്ഞു. അനിമോനൊക്കെ മാറ്റി പറഞ്ഞു എന്തുകൊണ്ടാണ്? അനിമോനൊക്കെ മാറ്റി പറഞ്ഞത് ഇന്ന് കേരളത്തിലെ ബാർ ഉടമകൾക്ക് അവരുടെ പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും അല്ലെങ്കിൽ സർക്കാരിനേക്കാളും പേടി അവരുടെ സംഘടനയാണ്. അവരാണ് സംഘടനയുടെ നേതൃത്വത്തെ എതിർക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നത്. 11 മണിക്ക് ശേഷം ആരെങ്കിലും കച്ചവടം നടത്തി, ഇവിടെ എല്ലാ ബാറുകളിലും 11 മണിക്ക് ശേഷമൊക്കെ മദ്യം കിട്ടും സാർ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇത് തീരുമാനിച്ചിരുന്നതാണ് ഡ്രൈഡേ നിർത്തുന്നതിന്. ഡ്രൈഡേ നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പാണ്. എന്തോ ഈ ഡ്രൈഡേയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ആളുകൾക്ക് ശമ്പളം കിട്ടും, അന്ന് പിന്നെ മദ്യം അവൈലബിൾ ആണെങ്കിൽ എല്ലാവരും പോയി മദ്യപിച്ച് പൈസ നഷ്ടപ്പെടുത്തും. ഞാൻ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന നേരത്തെ അവിടെ 1-ാം തീയതി 7-ാം തീയതിയും ഡ്രൈഡേ ആയിരുന്നു. അതായത് പിന്നെ എ ക്ലാസ് ജീവനക്കാരല്ലാത്തവർക്ക്, എയും ബിയും അല്ലാത്തവർക്ക് സി ഡി ഒക്കെ കിട്ടുന്ന 7-ാം തീയതിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ഇപ്പോൾ ഡ്രൈഡേ ഇല്ലെന്നാണ്, ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. കേരളത്തിലല്ലാതെ മറ്റെവിടെയും ഇപ്പോൾ ഡ്രൈഡേ ഉള്ളതായി അറിയില്ല. 11 മണി എന്നുള്ളത് വ്യക്തമാണ്. ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ.